അനിയത്തിയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തു, പിന്നെ മമ്മൂക്കയുടെ കാരമെല്ലും വണ്ടി കാറിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. പോക്കിരിരാജ, പ്രമാണി, പട്ടണത്തിൽ പോയത്, പിന്നെ ഡബിൾസ് എന്ന സിനിമയുണ്ട്, അതിലും ഉണ്ട്. അത് മമ്മൂക്കയുടെ തന്നെ. പിന്നെ മമ്മൂക്ക എപ്പോ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ പോകും. അപ്പൊ വൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് വിജിഎടി ഹാളിലുണ്ട്. അപ്പൊ ഞാൻ ചെന്നൈക്ക് മറന്നിട്ടുണ്ടാവും, ഞാൻ കോളേജ് കഴിഞ്ഞപ്പോ കാണാൻ പോയത്. നീ പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോകും. ഇപ്പോഴും ഡാൻസ് ഒക്കെ ഉണ്ടോടി ഞെട്ടിപ്പോയി, എന്നെ ഓർമ്മ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ഇന്റർവ്യൂസിൽ ഒരാള് മമ്മൂക്കയുടെ ഇന്റർവ്യൂ. അപ്പൊ ഇന്ന് രാവിലെ ഇരുന്നിട്ട് ഒരു വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ഇറങ്ങിയത്, ഭയങ്കര പോസിറ്റീവ് ആവും നമ്മള്. എന്റെ അടുത്ത് ഞാൻ ചോദിക്കാനുള്ള കാര്യം, പട്ടണത്തിൽ ഭൂതത്തിൽ ഒരു രണ്ട് റോളായിട്ട് മമ്മൂക്ക ചെയ്തതാ. ശരിക്കും ആ ഭൂതത്തിന്റെ റോളിലൊക്കെ വരുമ്പോ അതെങ്ങനെയാ? മമ്മൂക്ക എന്തെങ്കിലും ഒക്കെ ഒരു ചേഞ്ച് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ കളിപ്പിക്കോ? നമ്മളായിട്ട് ഫുൾ പിള്ളേരുടെ കൂടെ ആയിരുന്നു ആ ഫുൾ സിനിമ. മമ്മൂക്ക കൂടുതലും വിത്ത് പിള്ളേരായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തമാശയാണ് സെറ്റില്. ഇപ്പൊ ചുമ്മാ ഇങ്ങനെ പിച്ചിട്ട് പോവും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മളെ കളിപ്പിച്ചു. നമ്മള് കുഞ്ഞു പിള്ളേരല്ലേ. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്റെ മുടി പിന്നുന്ന സീൻ ഉണ്ടായിരുന്നു നമുക്ക്, അതിനകത്ത് ആ പാട്ടിലുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാൻ റംസാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് ഒരുമിച്ചാണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് മമ്മൂക്കയ്ക്ക്. ഡാൻസ് പഠിപ്പിച്ചു എടി, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഷോട്ടിന് മുന്നേ ഇങ്ങനെ ചോദിക്കും, മമ്മൂക്ക ഇവിടെ, റംസാൻ ഇവിടെ, ഞാൻ ഇവിടെ, അങ്ങനെ ആയിരുന്നു ഒരു പാട്ട് സീനിൽ. അപ്പൊ അതൊക്കെ നിങ്ങൾ മമ്മൂക്ക ഞങ്ങളോട് ചോദിക്കുന്നു, മുടി വരെ പിന്നി കൊടുത്തു, ഓ ഭാഗ്യവതി. അതൊക്കെ പ്രായത്തിലുള്ള കുഞ്ഞു കാലത്ത് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഭയങ്കരമായിട്ട്. കുഞ്ഞു പ്രായത്തിലെ ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഒരുപക്ഷെ ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് കിട്ടാത്ത ഒരാളായിരുന്നു. ഇപ്പോഴാണ് ജനിക്കേണ്ടായിരുന്നു തോന്നുന്നു. അതിനേക്കാളും വലുതായതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഇതിലൊരു നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു പോയിന്റ് കിട്ടില്ലേ? കിട്ടോ? ഫുൾ കഴിഞ്ഞിട്ടില്ല, ക്ലൂ കഴിഞ്ഞിട്ടില്ല. ആ കഴിഞ്ഞു, കഴിഞ്ഞു കഴിഞ്ഞത്. എത്ര സ്റ്റെപ്പാ അത് കാണിച്ചു കൊടുക്കുന്നേ? കഴിഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നൈന, ഇത് നൈന, ഈ ഡാൻസ് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കാം. ഐക്കോണിക് സ്റ്റെപ്പ് ഒന്നും കാണിച്ചിട്ടില്ല. ഐക്കോണിക് സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാത്തുള്ളൂ. ഭയങ്കര സിമ്പിൾ. അപ്പൊ എനിക്കൊരു പോയിന്റ് ബാലൻസ് ആയേ. ഒരു 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 പാട്ടിന്റെ ഒരു സീനാണ്. വായി നടക്കി വെക്കാൻ, വായി തുറക്കരുത്. ആകാശം സ്റ്റെപ്പ് ഫുള്ള് കാണിച്ചു കൊടുക്കൂ. കഴിഞ്ഞു കിട്ടോ? ഒന്ന് ക്ലൂ ആണ്. ചന്ദ്രൻ ഇറങ്ങി വന്നു. ഈ രണ്ടാമത്തെ ക്ലൂ ആണോ? ആദ്യത്തെ ക്ലൂ ഇല്ലേ, ഫസ്റ്റ് പറഞ്ഞില്ലേ ഓപ്പൺ? രണ്ടാമത്തെ ക്ലൂ ആയിട്ടുള്ളൂ. മെയിൻ ക്ലൂ പറഞ്ഞാൽ അവള് പെട്ടെന്ന് പറയും, അതുകൊണ്ട് ഇത് പറഞ്ഞേ. അടുത്ത ക്ലൂ കാണിക്കും. വിഷ്ണു അയ്യോ, പ്രഭു എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി, പക്ഷേ